അങ്ങനെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിനുള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് അതിൻ്റെ പ്ലേസും കാര്യങ്ങളൊക്കെ. കയറി പോകുമ്പോൾ തന്നെ സൈഡിലും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. കുറേ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഓരോരോ പാറകളും അതിൻ്റെ സേഫ്റ്റി ജാക്കറ്റ്. അങ്ങനെ നടന്ന് നടന്ന് ഒരു ഭാഗത്തെത്തിയുണ്ട്. ഇവിടെ സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിലിറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട്. ഇവിടെ വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ട സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളിലുണ്ട്. പരപ്പാൻ ജയം ഒരുപാട് ജാക്കറ്റ് ഉണ്ട്. ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡാണ്. വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളവർക്ക് സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റും. നല്ല ആളുള്ള രീതിയാണ്. നീന്തൽ അറിയാത്തവർക്ക് സേഫ്റ്റി ജാക്കറ്റ് അതുപോലെ തന്നെ ഇട്ടുനോക്കിയതാണ്. അപ്പോൾ നല്ല രസമുണ്ട്. ആ ഒരു ഭാഗം കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്ക് നല്ലൊരു സ്പേസ് വരും. അങ്ങനെ ഒരു ചെറിയൊരു തൂക്കുപാലത്തിലെത്തിയിട്ട് അങ്ങനെ തൂക്കുപാലം കടന്നു കഴിഞ്ഞാൽ വലിയൊരു തൂക്കുപാലത്തും ആ ഒരു തൂക്കുപാലത്തിലേക്ക് നമുക്ക് പോവാം. ചെറിയൊരു തൂക്കുപാലം, പണ്ടേ ഉണ്ടാക്കിയ തൂക്കുപാലമാണ്. മെയിനായിട്ടുള്ള സംഭവം ഹാങ്ങിങ് ബ്രിഡ്ജ്. അതിൻ്റെ ഒരു 300 മീറ്ററാണ് അങ്ങോട്ടേക്കുള്ളത്. അങ്ങോട്ടേക്ക് പോവാം. ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ നല്ല രസമുണ്ട്. വീണ്ടും ഒരു ജാക്കറ്റ് എല്ലുള്ള സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയും ഇറങ്ങാൻ പറ്റുന്ന ഒന്ന്. അങ്ങനെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ടോപ്പ് എൻട്രൻസ് ഇതാണ്. അതാണ് മെയിൻ വെള്ളച്ചാട്ടം. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലെത്തിയിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ടോപ്പ് വാങ്ങുന്നത്. നല്ല അടിപൊളിയാണ്. നല്ല രസമാണ്. അടിപൊളിയാണ് സംഭവം. പിന്നെ അതിൻ്റെ മേലെ നല്ലൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കൂടാൻ പോലെയുണ്ട്, ടെൻ്റ് പോലെയുണ്ട്. നല്ല വ്യൂ ആണ്. മുകളിലേക്ക് കയറി വന്നിട്ട് കയറി വരുമ്പോൾ നല്ല വെള്ളച്ചാട്ടം ഉള്ളിൽ കാണാൻ പറ്റുന്ന ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.